നമസ്കാരം. ഒരു മാധ്യമ സ്വാതന്ത്ര്യ കൂട്ടക്കരച്ചിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, പെരുമ്പാവൂരിൽ വെച്ച് മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിൽ കെ എസ് യു കാർ ഷൂ എറിഞ്ഞ വാർത്ത എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്തു എന്ന് അവകാശപ്പെട്ട് അവരോടൊപ്പം ആ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തിയ 24 മാപ്രാച്ചി വിനീത വിജി, അവർക്കെതിരെ പോലീസ് ഇപ്പോൾ 120B വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ കുരുപൊട്ടലിന് അവസരമൊരുക്കിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കുരുപൊട്ടലിന്റെ ആവശ്യമില്ല. എന്തായിരുന്നു സംഭവം? നമ്മുടെ നാട്ടിൽ നിയമം കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്ന സന്ദർഭത്തിൽ പങ്കാളികളാകുന്നവരെല്ലാവരും ആ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടാറുണ്ട്. ഒരു സംശയവുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് യാത്ര ചെയ്യുന്ന ബസ്സിൽ ഷൂ എറിയുന്നതിന് മുന്നോടിയായിട്ട് ഇതിലെ ഒന്നാം പ്രതിയായിട്ട് 20 തവണ ഈ മാധ്യമ പ്രവർത്തക ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ ഡീറ്റെയിൽസ് പോലീസിൽ കിട്ടിയിരിക്കുകയാണ്. പോരാത്തതിന് ഈ പ്രതികളുമായി ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് കോളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ ഷൂ എറിയുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിന്റെ രേഖകൾ പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ആ എക്സ്ക്ലൂസീവ് വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന വ്യാജേന നേരത്തെ മുൻകൂട്ടി പദ്ധതിയിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്ത് അതേ ഫ്രെയിമിൽ അവർക്ക് ഷൂ എറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത അതേ മാധ്യമ പ്രവർത്തക, ആ മാധ്യമ പ്രവർത്തക അഥവാ മാപ്രാച്ചി സ്വാഭാവികമായും ഗൂഢാലോചനയിൽ പ്രതിയാണ്. ഒരു സംഭവവികാസം നടക്കുമ്പോൾ അത് യാദൃശ്ചികമായി കിട്ടുന്നതും അത് പ്ലാൻ ചെയ്ത് അതേപടി ദൃശ്യവൽക്കരിച്ചുകൊണ്ട് മാധ്യമ വാർത്തയാക്കുന്നതും അത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ ആ ക്രിമിനൽ കുറ്റത്തിന് ഭാഗമായി നിന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. 120B വകുപ്പ് എന്തുകൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെഫിനിഷന്റെ ആവശ്യമൊന്നുമില്ല. ഈ തരത്തിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഈ സംഭവം നടന്നതിന്റെ അന്ന് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇതിനെ തുറന്നു കാട്ടിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഈ ക്യാമറ സെറ്റ് ചെയ്ത് ഇതിന്റെ മുന്നിൽ വെച്ച്, അതായത് 24 എക്സ്ക്ലൂസീവായി കിട്ടിയ ഒരു വാർത്തയാണ്, 24 ക്യാമറ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരുന്നത് അതിന്റെ മുന്നിലേക്ക് വന്നാണ് ഈ ഷൂ എറിയൽ ഉണ്ടായത്. മറ്റൊരു മാധ്യമ പ്രവർത്തകരും സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം പ്രതികൾ അറസ്റ്റിലായതിനു ശേഷം ഇവരുടെ ഫോൺ പിടിച്ചെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോ വിവരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മോങ്ങൽ അവിടെ എടുത്ത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ക്രിമിനൽ കേസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കാളിയായി നിന്നുകൊണ്ട് അതെനിക്ക് എക്സ്ക്ലൂസീവ് വാർത്ത എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ഈ രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് വാർത്ത സൃഷ്ടിക്കുന്ന ഇടപെടലിന് ഭാഗഭാക്കായിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. യാദൃശ്ചികമായി നിങ്ങൾക്ക് കിട്ടിയ ദൃശ്യത്തെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചിത്രീകരിച്ച് നിങ്ങൾക്ക് അയച്ചു തന്ന ദൃശ്യത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ വാർത്ത കൊടുക്കുന്ന ഒരു രീതിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇത് കൃത്യമായി പ്രതികളുമായി ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു സെറ്റിട്ട് വെച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് ശേഷം ആ പ്രതികൾ പോകുമ്പോൾ അവർക്ക് ടാറ്റ കൊടുത്തു വിടാനുള്ള ആ വിശാല മനസ്കത കൂടി കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യപ്പെടണ്ടേ, ഈ നാട്ടിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണോ മാധ്യമ സ്വാതന്ത്ര്യം? അങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായരുടെ കുറച്ച് ഉറഞ്ഞു തുള്ളൽ കാണാനിടയായി. ഇത്രയും വലിയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് ഇത്ര വെളിവേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ആ കുതിച്ചു ചാട്ടവും വിറളി പിടിച്ചുള്ള റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തോന്നി. അദ്ദേഹം ജയിലിൽ പോയി കിടക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുകയാണ്. ഈ നാട്ടിൽ ക്രിമിനൽ ഒഫൻസ് ആര് ചെയ്താലും അതിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക എക്സെപ്ഷൻ ഒന്നുമില്ല. ഗൂഢാലോചന Z+ കാറ്റഗറിയിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരെ ഇങ്ങനെ ഷൂ എറിയാൻ വേണ്ടി അവസരമുണ്ടാക്കുകയും ആ പദ്ധതിക്ക് വേണ്ടി ഉടനീളം അവർക്കൊപ്പം എല്ലാത്തരം കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തി സ്വാഭാവികമായി ആ കേസിൽ പ്രതിചേർക്കപ്പെടുന്നതിൽ എന്താണ് അത്ഭുതം? ഒരത്ഭുതവുമില്ല. അങ്ങനെ ആനുകൂല്യം കൊടുക്കേണ്ട ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്തിരിക്കുന്ന വിശാലമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യവുമല്ല. അവർ ഒരു ക്രിമിനൽ ഒഫൻസ് നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് അതിനുവേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത് അവർക്ക് ഈ നാട്ടിൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി അതിനെ ദൃശ്യവൽക്കരിച്ച് വാർത്തയാക്കി കൊടുത്തതാണ് മാധ്യമ സ്വാതന്ത്ര്യമെന്ന് ശ്രീകണ്ഠൻ നായർ പറയുകയാണെങ്കിൽ അതങ്ങ് ചുരുട്ടി പോക്കറ്റി വെക്കാൻ മാത്രം പറയുകയാണ്. ഈ നാട്ടിൽ ഗൂഢാലോചനകൾ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോഴാണ് പിന്നീട് അതിൽ ഏർപ്പെട്ടവരെയെല്ലാം ഗൂഢാലോചന കേസിൽ പ്രതിയാക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവ വികാസം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ഉത്തമ പൗരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്തമ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അതിനെ തടയാനാണ് ശ്രമിക്കേണ്ടത്, എനിക്ക് എക്സ്ക്ലൂസീവ് സൃഷ്ടിക്കാനല്ല. അങ്ങനെ എക്സ്ക്ലൂസീവ് സൃഷ്ടിക്കാൻ പുറകെ പോയതിനു ശേഷം അതിന്റെ ചുരുളഴിഞ്ഞു വരുമ്പോൾ അതിൽ പ്രതിയാകുമ്പോൾ എന്തിനാണ് മോങ്ങുന്നത്? അവിടെ എന്തിനാണ് മാധ്യമ സ്വാതന്ത്ര്യം തിരികെ കയറ്റുന്നത്? അതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. നടന്ന സംഭവം വളരെ സ്പഷ്ടമായി നോക്കുകയാണെങ്കിൽ അവർക്ക് ടാറ്റ കൊടുത്തുവിട്ട ആ പ്രവർത്തനം, അതായത് എല്ലാം ഞാൻ ഏൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ എന്റെ റോള് ഞാൻ
ഭംഗിയായി നിർവഹിച്ചു എന്ന് അവരെ അറിയിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു ക്രിമിനൽ ഒഫൻസിന് ബാക്ക് സപ്പോർട്ട് കൊടുത്ത വ്യക്തി പിന്നീട് പ്രതിചേർക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് കാരണം മാധ്യമപ്രവർത്തകനാണ്, അത് തൊഴിൽ ചെയ്തതിന്റെ ഭാഗമാണെന്നൊക്കെ അവകാശപ്പെടാനും വക്രീകരിക്കാനും ശ്രമിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഈ നാട്ടിൽ മാധ്യമപ്രവർത്തകൻ എന്നാൽ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. അതായത് എന്ത് തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസിനും ഭാഗമായി നിന്നാൽ മാധ്യമപ്രവർത്തകന്റെ ലേബൽ ഉള്ളതിന്റെ പശ്ചാത്തലത്തിൽ അവരെ അങ്ങ് അഴിച്ചുവിടണം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ആനുകൂല്യം കൊടുക്കണമെന്നൊക്കെ പറയുന്നത് അങ്ങ് ഭരണജ്ഞാനം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിരിക്കുന്ന നടപടികൾ നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, കോടതിയുടെ മുന്നിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഒരു ക്രിമിനൽ ഒഫൻസിന് ഇങ്ങനെ കൂട്ടു നിൽക്കാം, അതിനുവേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കാൻ മാധ്യമപ്രവർത്തകർക്ക് ഈ നാട്ടിൽ അവകാശമുണ്ടെന്ന് കോടതി പറയട്ടെ. ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടുമല്ലോ, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം. അല്ലാതെ പുറത്തു വന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വിനീത ബി ജി പ്രതിയായേ മതിയാകും. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു. ഒരു നൈമിഷികമായ പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ പോകുന്ന വ്യക്തിയെ ഈ നാട്ടിൽ ഷൂ എടുത്തെറിയാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകയുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് ഒരേ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിനാണ് 120B വകുപ്പ് ചേർത്തിരിക്കുന്നത്. അതിന്റെ തിക്തഫലങ്ങളും, അല്ലെങ്കിൽ അതിന് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പ്, അല്ലെങ്കിൽ 2 വർഷം വരെ ശിക്ഷ കിട്ടാൻ വകുപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നിയമവിദഗ്ധനല്ലാത്തത് കൊണ്ട് ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഗൂഢാലോചനയാണ് ഇത് 120B വകുപ്പ് ചേർക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വിനീത ബി ജിക്കെതിരെ കേരള പോലീസ് ഷൂ എറിയൽ കേസുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് ചുമത്തിയതിൽ യാതൊരു തരത്തിലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ചെയ്തത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. ആ ഗൂഢാലോചനയിൽ ഈ മാധ്യമപ്രവർത്തകയ്ക്ക് ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ആ ശരിയായിട്ടുള്ള ഒരു ഇടപെടലിനെ മാധ്യമങ്ങളിൽ 5-6 ക്യാമറകളുടെ മുന്നിൽ നിന്ന് അങ്ങ് ഉറഞ്ഞു തുള്ളി ആരെ എന്തും പറയുന്നൊക്കെ വെല്ലുവിളിക്കുന്നത് ഒരുതരം ഊളത്തരമാണെന്നേ ശ്രീകണ്ഠൻ നായരോടും അദ്ദേഹത്തിന്റെ സിൽബന്ധികളോടും പറയാനുള്ളൂ.